ദൈവത്തിൻ്റെ മഹത്വം. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ കൂട്ടായ്മയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സഭയായിട്ട് ദൈവവചനം പഠിക്കുവാനും നമുക്ക് ലഭിച്ച ഈ വലിയ വലിയ അവസരം കർത്താവിൻ്റെ മഹത്വത്തിനായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. യോശുവയെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. യോശുവ എന്ന വ്യക്തിയെക്കുറിച്ച്, യോശുവയുടെ പുസ്തകം നാം ആരംഭിക്കുമ്പോൾ യോശുവയെ ദൈവം അതിനുവേണ്ടി നിയോഗിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കാണുന്നത്. എന്നാൽ പെട്ടെന്ന് രംഗത്തേക്ക് വന്ന യോശുവയല്ല എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം ഒരു വ്യക്തിയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവമായ വ്യക്തിയെ ഒരുക്കി കൊണ്ടുവരുന്ന രീതികൾ എന്തൊക്കെയാണ് എന്ന് നാം ചെറുതായിട്ട് ചെറിയ രൂപത്തിൽ കഴിഞ്ഞ ആഴ്ച നാം കാണുകയുണ്ടായി. യോശുവ ജനിച്ചത് എവിടെയാണെന്നും യോശുവയുടെ പേരിനെക്കുറിച്ചും യോശുവയുടെ പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം ഒരു വ്യക്തിയെ കാണുന്ന രീതി, ദൈവം ആളെ തിരഞ്ഞെടുക്കുന്നതും അവന് കൊടുക്കുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ അവന് കൊടുക്കുന്ന സന്ദർഭങ്ങൾ, അത് രൂപാന്തരപ്പെടുത്തി അവൻ്റെ ആത്മീയ ജീവിതത്തെ പുരോഗമിച്ചു കൊണ്ടുവരുവാൻ, പിന്നീട് അതിൽ അവൻ്റെ വിശ്വസ്തത തെളിയിക്കുമ്പോൾ ദൈവം അവനെ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് എങ്ങനെയാണെന്നും നാം യോശുവയുടെ ജീവിതത്തിൽ കൂടെ കാണുകയുണ്ടായി. നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഓരോ പ്രത്യേക ഉദ്ദേശമുണ്ട്. നമ്മുടെ സഭയിൽ നമ്മളെ ഓരോ സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നതിലും ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലാണ് നമ്മളെ ഒക്കെ ആക്കിയിരിക്കുന്നത്. ഒരു ശുശ്രൂഷയും ഏൽപ്പിക്കാതെ ഒരു വ്യക്തിയും ദൈവസഭയിലില്ല. നമുക്കറിയാം, കൃപാവരങ്ങളോടുള്ള ബന്ധത്തിലും നമുക്ക് ആ കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏതൊരു വ്യക്തിക്കും ദൈവഭവനത്തിൽ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. നമ്മളിവിടെ കാഴ്ചക്കാരായി വന്നിരിക്കുന്നവരല്ല. ദൈവസഭ, ദൈവത്തിൻ്റെ വലിയ കാര്യപരിപാടിയിൽ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ട കാര്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിൻ്റെ പദ്ധതികൾ എത്ര മഹോന്നതമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അംശം അല്ലെങ്കിൽ അതിലൊരു പങ്കാളിത്തം ദൈവം ഈ എളിയവനായ എനിക്കും തന്നിരിക്കുന്നുവെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വവും വലുപ്പവും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ദൈവത്തിൻ്റെ സഭ എന്നുള്ളത് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ട കാര്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ കാലസമ്പൂർണത്തിൽ അയക്കുകയും അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ആരൊക്കെയാണെന്ന് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടു എന്നാണ് നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. ആ സഭ പൂർണ്ണമായിട്ടാണ് ദൈവിക ദൃഷ്ടിയിൽ കാണുന്നത്. നമ്മുടെ രക്തത്തിൽ ഇപ്പോഴും ഈ സഭയിലേക്ക് ആളുകൾ വരാനുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ദൈവിക ദൃഷ്ടിയിൽ, ദൈവത്തിന് കാലപരിമിതിയിൽ നമുക്കറിയാം, നമുക്കാണ് ഈ കാലത്തിൻ്റെ അല്ലെങ്കിൽ ടൈം ലിമിറ്റേഷൻ ഉള്ളത്. അപ്പോൾ ദൈവത്തിനത് മുൻപേ കാണാം ആരൊക്കെയാണ് ദൈവത്തിൻ്റെ സഭയിലുള്ളതെന്നും ആരൊക്കെയാണ് രക്ഷിക്കപ്പെടുന്നതെന്നും ഒക്കെ നാം അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നുണ്ട്. രക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടവരെ ദൈവം തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ അവർ രക്ഷിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ നിലയിൽ ആയിരിക്കണം നാം ദൈവിക പദ്ധതികളെക്കുറിച്ചും ദൈവത്തിനെ പഠിക്കുമ്പോഴും നാം കാണേണ്ടത്. യോശുവയെ തിരഞ്ഞെടുത്തതിനും യോശുവയ്ക്ക് അങ്ങനെ ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്നതിനൊക്കെ ദൈവിക നിത്യമായ പദ്ധതികളുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് എന്നെയും നിങ്ങളെയും കുറിച്ചും ദൈവത്തിൻ്റെ ഓരോ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടും. ഞാൻ വെറുതെ ഈ സഭയിൽ വരുന്ന ഇരിക്കാനുള്ള ആളല്ല. എന്നാൽ എന്നെക്കുറിച്ച് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്, കർത്തവ്യങ്ങൾ നിർവഹിക്കാനുണ്ട്. എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എനിക്ക് ഈ ലോകത്തിൽ തന്നിരിക്കുന്ന ഈ ജീവിതം വളരെ ചെറുതുമാണ്, എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിത്യത ഞാൻ ചിലവഴിക്കാൻ പോകുന്നത്. ആ വലിയ ബോധം നമ്മളെ ഭരിക്കുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തിലെ ജീവിതം എങ്ങനെയാണ് നാം ചെലവഴിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഞാൻ പെട്ടെന്ന് യോശുവയുടെ ഒന്നാം അധ്യായത്തിൽ തന്നെ നമുക്ക് 10 വാക്യം മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാണ് യോശുവ ജനത്തിൻ്റെ പ്രമാണികളോട് കൽപ്പിച്ചത്, പാളയത്തിൽ കൂടി കടന്ന് ജനത്തോട്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 കഴിഞ്ഞിട്ട് യോർദാനക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളി എന്ന് കൽപ്പിപ്പിൻ. പിന്നെ യോശുവ രൂബേന്യരോടും ഗാദ്യരോടും മനശ്ശെയുടെ പാതിഗോത്രത്തോടും പറഞ്ഞതെന്നാൽ, യഹോവയുടെ ദാസനായ മോശെ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്കു സ്വസ്ഥത നൽകി ഈ ദേശവും തന്നിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുകുട്ടികളും നിങ്ങളുടെ കന്നുകാലികളും യോർദാനക്കരെ മോശങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശത്തിരിക്കട്ടെ. എന്നാൽ നിങ്ങൾ യുദ്ധപ്രാപ്തന്മാരായവരൊക്കെയും സന്നദ്ധരായി നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി കടന്നു ചെന്ന് യഹോവ നിങ്ങൾക്ക്
എന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം. അതിനുശേഷം നിങ്ങൾ യഹോവയുടെ ദാസനായ മോശെ കിഴക്ക് യോർദാനിക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശ ദേശത്ത് മടങ്ങി വന്ന് അതിനെ അനുഭവിച്ചു കൊള്ളണം. അവർ യോശുവയോട്, നീ ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യും, ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും, ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും, നിന്റെ ദൈവമായ യഹോവ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരുന്നാൽ മതി. ആരെങ്കിലും നിന്റെ കൽപ്പന മറക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിലും നിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം, ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരുന്നാലും എന്ന് ഉത്തരം പറഞ്ഞു. താങ്ക് യു. മൂന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ദൈവം ഈ വചനം നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. പതിനൊന്നാം വാക്യത്തിൽ നാം വായിച്ചത്, പാളയത്തിൽ കൂടി കടന്ന് അപ്പോൾ യഹോവ യോശുവ ജനത്തിൻ്റെ പ്രമാണികളോട് കൽപ്പിച്ചത്, പാളയത്തിൽ കൂടി കടന്ന് ജനത്തോട് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ അക്കരെ കടക്കേണ്ടതാകയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവിൻ എന്ന് കൽപ്പിക്കുക. മൂന്ന് ദിവസം കാത്തിരിക്കാനായിട്ട്, അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ യോർദാൻ കടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയാണ്. അപ്പോൾ ഇനി ഈ മൂന്ന് ദിവസത്തെ ഒരു കാത്തിരിപ്പ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുന്നു, പിന്നെ ഒരു കാത്തിരിപ്പ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിന് അതിന് ചില ഉദ്ദേശങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ മൂന്ന് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങൾ. നമുക്കത് മനസ്സിലാകുകയില്ല, എന്നാൽ നമ്മൾ ദൈവിക വാഗ്ദത്തങ്ങൾ അവകാശമാക്കുവാൻ എബ്രായലയത്തിൽ നാം വായിക്കുന്ന പോലെ ദീർഘക്ഷമ വളരെ ആവശ്യമാണ്. പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല. ദൈവത്തിൻ്റെ സമയത്തായിരിക്കും ദൈവകാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഇവിടെയും നമുക്കത് കാണാനായിട്ട് കഴിയും. ഞാൻ ചിന്തിച്ചപ്പോൾ ഈ മൂന്ന് ദിവസത്തിൽ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ചില കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്, നമുക്കത് പിന്നത്തെ അധ്യായങ്ങളിലാണ് അത് മനസ്സിലാകുന്നത്. രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ആത്മാവിനെ രക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്കത് രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ കഥകൾ മുഴുവനും വായിക്കാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ എരിഹോൻ പട്ടണത്തെ ആക്രമിക്കാൻ, ഇനി കനാൻ കഴിഞ്ഞ് അവർ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ യുദ്ധം അവർ എരിഹോവിന് നേരെയാണ് പോകുന്നത് ആക്രമിക്കാനായിട്ട്. എന്നാൽ എരിഹോം പട്ടണവാസികൾക്ക് അറിയാം ഇങ്ങനൊരു ജനം വരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ. എന്നാൽ യോർദാൻ നദി കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇത് കടന്നിട്ട് വേണം ഇസ്രായേൽ ജനത്തിന് അവരുടെ അടുത്തേക്ക് എത്താൻ. കഴിഞ്ഞ ആഴ്ച നാം എരിഹോ മുതലിനെ കുറിച്ച് കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. അത്രയും വലിയ ലോകത്തിലെ അന്നത്തെ കാലത്തെ വലിയ സുരക്ഷിതമായ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു എരിഹോ പട്ടണം. വേറൊന്ന് ദമസ്കസ് ആയിരുന്നു. അതിന് അത്രയും വലിയ സുരക്ഷിതമായ മതിലുകളും നല്ല ഉയരം കൂടിയും വീതിയുള്ള മതിലുകളും പുറം മതിലും അകം മതിലും നടുക്ക് വലിയ കിടങ്ങും ഒക്കെ. ഇതൊക്കെ തകർത്തിട്ട് ഒരു സൈന്യം അകത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അന്നത്തെ കാലത്ത്. മാനുഷ്യമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം അറിയാം, അവർ യുദ്ധത്തിൽ വലിയ പ്രാപ്തരൊന്നുമല്ല. എന്നാൽ ദൈവം അവരോട് കൽപ്പിച്ചത് അവർ അനുസരിക്കുക മാത്രമാണ് അവർ ചെയ്തത്. എന്നാൽ ദൈവിക നോട്ടത്തിൽ എരിഹോ ന്യായവിധിക്ക് അർഹമായ പട്ടണമാണ്. അവരുടെ പാപം, അവരുടെ അകൃത്യം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ഇനി ദൈവത്തിൻ്റെ ന്യായവിധി നടത്തേണ്ട സമയവുമായി. എന്നാൽ അതിനു മുമ്പായിട്ട് അവിടെ ദൈവത്തെ അറിയുന്ന, അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിച്ച ഒരാളുണ്ടായിരുന്നു. അതാണ് നമ്മളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ദൈവത്തോട്, ആ ജനത്തോട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ കടക്കേണ്ടതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളാണ് എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്നത്. യോശുവ എരിഹോവുമായിട്ടും ഒറ്റ നോക്കാനായിട്ട് രണ്ടുപേരെ അയക്കുന്നുണ്ട്. വളരെ രഹസ്യമായിട്ടാണ്, ഇസ്രായേൽ മക്കളോടും പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവരെ രഹസ്യമായിട്ട് തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ, എരിഹോം പട്ടണത്തിലെ നിവാസികളെക്കുറിച്ചും അവരുടെ സ്ട്രാറ്റജി ഏത് വിധത്തിലൊക്കെ ആയിരിക്കണം എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടും ആയിരിക്കാം. കാരണം ഓൾറെഡി യോശുവ അവിടെ പോയി സ്ഥലം കണ്ടിട്ടുള്ള ആളാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്.
നല്ല റിപ്പോർട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ്. അപ്പോൾ യോശുവയ്ക്ക് അതിനെക്കുറിച്ച് സംശയമൊന്നുമില്ല. എന്നാൽ തുറന്നുള്ള ആക്രമണ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്നും അവിടുത്തെ ജനത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കാനുമായിട്ടായിരിക്കാം യോശുവ ഈ ഒറ്റുകാരെ അയച്ചത്. എന്നാൽ അവർ ചെന്നുപെട്ടത് രാഹാബ് എന്ന വേശ്യയുടെ ഭവനത്തിലാണ്. രാഹാബ് അവരെ കൈക്കൊള്ളുന്ന രീതി എന്നെ വളരെ ചിന്തിപ്പിച്ച കാര്യമുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ഒറ്റുകാരായിട്ട് വന്നവരെ തൻ്റെ ഭവനത്തിൽ കൈക്കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തൊക്കെയാണ്. എന്നാൽ അവളുടെ വിശ്വാസം എത്ര വലുതായിരുന്നു എന്നാണ് നാം ഈ സംഭവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ദൈവത്തിൽ ആശ്രയിച്ച, ഈ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച ഒരു ജീവിതമായിരുന്നു രാഹാബിൻ്റേത്. അത് വലിയൊരു ശക്തമായ വിശ്വാസമോ അല്ലെങ്കിൽ പ്രശംസിക്കത്തക്ക വിശ്വാസമോ തികഞ്ഞ വിശ്വാസമോ ഒന്നും ആയിരുന്നില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവിക ദൃഷ്ടിയിൽ ദൈവം അതിനെ വളരെയധികം അംഗീകരിക്കുകയുണ്ടായി. എബ്രായ ലേഖനത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അവളുടെ സ്ഥാനം വരികയും അതിന് കാരണമായി തീർന്നു. എബ്രായ ലേഖനത്തിൽ 11 അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ 2 സ്ത്രീകളുടെ പേരുകളാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അബ്രാമിൻ്റെ ഭാര്യയായിരുന്ന സാറ, രണ്ടാമത് രാഹാബ്. എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 11 വാക്യവും 31 വാക്യവും നമുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ സാറായും രാഹാബും ഒരു വിധത്തിലും ചേർന്നു പോകാൻ കഴിയാത്തവരാണ്. രണ്ട് അധികജനത്തിൻ്റെ വ്യത്യാസമുണ്ട് അവരുടെ രണ്ടുപേരുടെയും ജീവിതവും സ്വഭാവവും ഒക്കെ തമ്മിൽ. എന്നാൽ യഥാർത്ഥ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചവരായിരുന്നു അവർ. അത് യാക്കോബിൻ്റെ ലയനത്തിൽ യാക്കോബും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിൻ്റെ പ്രവൃത്തിയും രാഹാബിൻ്റെ പ്രവൃത്തിയും അവർ അവരുടെ വിശ്വാസം തെളിയിച്ചത് പ്രവൃത്തികളിൽ കൂടിയായിരുന്നു എന്ന് ആ ലേഖനം വായിക്കുമ്പോൾ യാക്കോബിൻ്റെ ലയനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന മത്തായി സുവിശേഷം 1 അധ്യായത്തിൽ നമ്മുടെ മശിഹായുടെ വംശാവലിയിൽ രാഹാബിൻ്റെ പേര് വന്നു എന്നുള്ളതാണ്. അത് നാം കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയുടെ അത്യന്ത ധനം എത്രമാത്രം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അമേസിംഗ് ഗ്രേസ്. എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ പറയാനായിട്ട് കഴിയില്ല. കാരണം ഒരു വിധത്തിലും ഇസ്രായേൽ ജനവുമായിട്ട് ബന്ധപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ആ സ്ത്രീ, അവൾ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ചിരുന്നുകൊണ്ട് അവൾ അത് ഏറ്റുപറയാനും മടിച്ചില്ല. നാം അത് വായിക്കുന്നുണ്ട്. കാരണം വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്നവളായിരുന്നു അവൾ. 1 തെസ്സലോനിക്കർ 1 അധ്യായത്തിൽ തെസ്സലോനിക്ക വിശ്വാസികളെക്കുറിച്ച് പറയുന്ന അതേ വാക്യം തന്നെ അവളെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒറ്റുകാരോടുള്ള സംഭാഷണത്തിൽ അവളുടെ വിശ്വാസം അവൾ വ്യക്തമാക്കി അവരോട് പറയുന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് അവൾ അവിടെ പറഞ്ഞത്. 2 അധ്യായത്തിലേക്ക് ഒന്ന് വരിക പെട്ടെന്ന്. 2 അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളോട് നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും ഞങ്ങളുടെ നിമിത്തം ഉരുക്കിപ്പോകുന്നെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാനക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ ഓഗ് നരണ്ട് അമോരി രാജാക്കന്മാരോട് ചെയ്തതും ഞങ്ങൾ കേട്ടു. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയമൊരുങ്ങി. നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. മതി. രാഹാബിൻ്റെ സംഭാഷണത്തിൽ ഓൾറെഡി കനാൻ ദേശം അവർക്ക് ഇസ്രായേലിൻ്റെ കയ്യിൽ ആയിക്കഴിഞ്ഞു എന്നുള്ള നിലയിലാണ് അവൾ പറയുന്നത്. യഹോവ ഈ ദേശം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. അവൾക്ക് പൂർണ്ണ ഉറപ്പാണ് ആ കാര്യത്തിൽ. എരിഹോ പട്ടണവാസികൾ എല്ലാം ഉരുകിയിരിക്കുകയാണ് നിങ്ങളുടെ വാർത്ത കേട്ടിട്ട്. കാരണം രണ്ട് കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചെങ്കടൽ കടന്ന കാര്യം അതവർ കേട്ടു. നമുക്കറിയാം, കേൾവിയിലാണ് വിശ്വാസം വരുന്നത്. ദൈവത്തിൻ്റെ വചനം നാം കേൾപ്പിക്കുമ്പോൾ വിശ്വാസം ഉളവാകുന്ന ആ കാര്യത്തെക്കുറിച്ച് റോമാലയനത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ കനാൻ ആക്രമണം പൂർത്തിയായ ധ്വനി അവൾ കേൾപ്പിക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി ഈ ദൈവം തന്നെയാണ് ജീവനുള്ള ദൈവം.
രണ്ടാമത് അവൾ പറയുന്നത് ഇസ്രായേൽ മക്കളെക്കുറിച്ചുള്ള ഭയം കനാന്യരുടെ മേൽ ഓൾറെഡി വീണിരിക്കുകയാണ്. എരിഹോ നിവാസികളുടെയും മറ്റ് കനാന്യരുടെയും മനോധൈര്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ ദേശത്തിലെ നിവാസികളെല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകിപ്പോയിരിക്കുകയാണ്. എന്നാൽ അവളുടെ ഹൃദയം ഞാൻ മനസ്സിലാക്കുന്നത് അവൾ ഉറച്ചിരിക്കുകയാണ് ഈ ദൈവത്തിൽ. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ഈ വാഗ്ദാനം ദൈവം വളരെ മുമ്പ് നൽകിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ മോശയോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 23:27 വാക്യത്തിൽ, ഞാൻ എൻ്റെ ദൂതനെ നിങ്ങൾക്ക് മുമ്പായി അയക്കുമ്പോൾ പറഞ്ഞ കാര്യം നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയും. എൻ്റെ ഭീതിയെ ഞാൻ എൻ്റെ മുമ്പിൽ അയച്ചു, നീ ചെല്ലുന്നടുത്തുള്ള ജാതികളൊക്കെയും അമ്പരിപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും ചെയ്യുമെന്ന് ദൈവം ഓൾറെഡി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് അവർക്ക്. അപ്പോൾ ഇവർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ കനാനിയരുടെ ഹൃദയം ഉരുകി. കാരണം ഇവർ ചെയ്ത കാര്യങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതും അടുത്ത് യോർദാൻ അക്കരെ അമോര്യ രാജാക്കന്മാരായ സീഹോനെയും ഓഗിനെയും അവരെ തോൽപ്പിച്ച കാര്യവും അവരെ നിർമൂലമാക്കിയ കാര്യവും ഒക്കെ ഇവർ കേട്ട് ഇനി ഇവർ യോർദാൻ കടന്ന് ഇങ്ങോട്ട് വരികയാണെന്നുള്ള സത്യം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയം ഉരുകിപ്പോയി എന്നാണ് നാം വായിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം പ്രസ്താവിച്ച ശേഷം രാഹാബ് യഹോവയിലുള്ള വിശ്വാസം അവൾ ഏറ്റുപറയാൻ മടിച്ചില്ല. അവൾ പറയുന്ന വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീത സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. അതാണ് നാം 2:11 വാക്യത്തിൽ വായിക്കുന്നത്. ഒറ്റുകാരെ അവൾ രക്ഷിക്കുന്നതിൽ മാത്രമല്ല, പിന്നീട് നാം അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന സ്വന്തം കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കരുതലിലും അവൾ തൻ്റെ വിശ്വാസം പ്രദർശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നോഹയുടെ വിശ്വാസത്തെക്കുറിച്ച് നാം എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവൻ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം ഒരുക്കിയെന്നാണ് നാം അവിടെ വായിക്കുന്നത്. ഇവിടെ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൾ ദയ ആർജിക്കുകയാണ്, അല്ലെങ്കിൽ ഒറ്റുകാരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ കുടുംബത്തോടും ദയ കാണിക്കണം. തൻ്റെ പിന്തുടരുവാനത്തെക്കുറിച്ചുള്ള വലിയ ഭാരം തനിക്കുണ്ടായിരുന്നു. രാഹാബിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി രണ്ട് ഉപാധികൾ ആ ഒറ്റുകാർ പറയുന്നതായിട്ട് നമുക്ക് തുടർന്ന് കാണാനായിട്ട് കഴിയും. ഒന്നാമത് ഒരു ചുവപ്പ് ചരട്. രാഹാബിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയുടെ അടയാളമായും വാഗ്ദാനവുമായും ഒറ്റുകാർ ഇറക്കിവിട്ട ആ കിളിവാതിൽക്കൽ ആ ചുവപ്പ് ചരട് അവൾ കെട്ടണമായിരുന്നു. ചുവപ്പ് ചരട് നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ രക്ഷയെ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ രക്തത്തെ കാണിക്കുന്നതാണ്. പുറപ്പാട് പുസ്തകം 12:10 പെസഹ ആചരിച്ചപ്പോൾ സംഹാരദൂതൻ അവരുടെ ഓരോരുത്തരുടെയും വാതിൽ കടന്നു പോയത് കട്ടളക്കാലിലും കുറുമ്പുടിമേലും രക്തം കണ്ടുകൊണ്ടാണ്. പുറപ്പാട് പുസ്തകം 12:12-13 വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അവിടെ നമ്മളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ വാതിൽ കടന്നു പോകുന്നത് ആ കട്ടളക്കാലിൽ രക്തം കണ്ടാൽ മാത്രമാണ് സംഹാരദൂതൻ കടന്നു പോകുന്നത്. ഇതുപോലെ തന്നെ രാഹാബിൻ്റെ ജീവിതത്തിലും രാഹാബ് തന്നോട് ആവശ്യപ്പെട്ട, അല്ലെങ്കിൽ രാഹാബ് ആ ഒറ്റുകാരോട് ആവശ്യപ്പെട്ട കാര്യം, അവളുടെ പിതൃഭാവത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി അവളുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവളുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും അവർ ആ ചുമന്ന ചരട് കെട്ടുവാനായിട്ട് ആവശ്യപ്പെട്ടു. രണ്ടാമത് എരിഹോവിൻ്റെ ആക്രമണ സമയത്ത് രക്ഷിക്കപ്പെടേണ്ടവർ അവർ എല്ലാവരും ആ വീട്ടിനകത്ത് വരുത്തി സൂക്ഷിക്കേണ്ടതാണെന്ന് അവർ ആവശ്യപ്പെട്ടു. ആരെങ്കിലും വീടുവാതിലിന് പുറത്തായാൽ അവരുടെ മരണത്തിന് അവർ ഉത്തരവാദികളല്ല, അവർ ആ വ്യക്തി തന്നെയായിരിക്കും ആ മരണത്തിൻ്റെ ഉത്തരവാദി. രാഹാബ് ആ ഉടമ്പടിയിൽ ആശ്രയിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. അവർ പോയപ്പോൾ അവരെ കിളിവാതിൽ കൂടെ ഇറക്കിവിട്ടതിന് ശേഷം അവൾ ആ ചുവപ്പ് ചരട് ആ കിളിവാതിൽ കെട്ടുകയുണ്ടായി. ആ കഥ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടുതൽ വിവരിക്കുന്നില്ല. ആ വാതിൽ അവൾക്ക് രക്ഷാവാതിലായിട്ട് തീരുകയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 19:9 വാക്യത്തിൽ കർത്താവ് പറയുണ്ടായി, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്രാപിക്കും. ഇസ്രായേൽ മക്കൾ എരിഹോ പട്ടണം ആക്രമിക്കാനായിട്ട് കടന്നു വരുമ്പോൾ ഈ ചുവപ്പ് ചരട് കാണുന്ന ആ ഭവനത്തെ അവർ നശിപ്പിക്കാതെ അവളെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് പിന്നീടുള്ള അധ്യായങ്ങളിൽ അവർ കാണാനായിട്ട് കഴിയും.
ഏത് വിശ്വാസവും അല്ലെങ്കിൽ ദൈവത്തിലുള്ള അവളുടെ പൂർണ്ണ വിശ്വാസം അത് അവളുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നാം നോക്കുമ്പോൾ ഇസ്രായേലിലെ അല്ലാത്ത പലരും ഈ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ഐഹിക ജീവകാലത്തും കർത്താവ് കാര്യം പറയുകയുണ്ടായി, ഇസ്രായേലിൽ കൂടി ഞാൻ ഈ വിശ്വാസം ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പല വിജാതിയരിലെ പുറംജാതിക്കാരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് രേഖപ്പെടുത്തിയായിട്ട് നാം വായിക്കുന്നു. അവളുടെ വിശ്വാസം കൊണ്ട് ദൈവജനത്തിന് അല്ലെങ്കിൽ തൻ്റെ ഭവനം തുറന്ന് നൽകിയത് കൊണ്ട് അവൾ വളരെ റിസ്ക്കാണ് ആ കാര്യത്തിൽ എടുത്തത്. രാജാവ് അന്വേഷിച്ചു വന്നു, എന്നാൽ അവരെ ആ ഒറ്റുകാരെ അവൾ അവളുടെ ഭവനത്തിൽ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്തത്. അതിന് സർവശക്തനായ ദൈവം അവളെ തുണ നിൽക്കും അല്ലെങ്കിൽ അവളെ രക്ഷിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൃപ അവളോട് കാണിച്ചു എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാനായിട്ടില്ല. ആ സ്ത്രീയുടെ വിശ്വാസം പ്രവൃത്തികളാൽ വെളിപ്പെടുത്തിയപ്പോൾ അവളത് അവൾക്കതിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ കാരണമായി തീർന്നു. നാം രാഹാബിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ രാഹാബിൻ്റെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ രാഹാബിൻ്റെ പല പ്രവൃത്തികളും നമുക്ക് അംഗീകരിക്കാം, അല്ലെങ്കിൽ രാജാവിനോട് പറഞ്ഞ കാര്യങ്ങൾ വാസ്തവത്തിൽ വ്യാജമായിരുന്നു. എന്നാൽ അതിന് ദൈവം അവരെ കടത്തിവിട്ട മാർഗങ്ങൾ അല്ലെങ്കിൽ രാഹാബിനെ രക്ഷിക്കാനായിട്ട് ദൈവം എടുത്ത രീതികൾ നമ്മുടെ ജീവിതത്തിൽ വലിയ കുറിക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ഒരു ആത്മാവിനെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഏതറ്റം വരെ വേണമെങ്കിലും പോകും. ദൈവത്തിൻ്റെ ന്യായവിധി നീട്ടുവാൻ തന്നെ ദൈവം തയ്യാറാണ്. മനുഷ്യരുടെ ബന്ധത്തിലും നമുക്ക് പഴയ നിയമത്തിൽ അത് കാണാനായിട്ട് കഴിയും. സോദോം പട്ടണത്തിൽ ഒരു നീതിമാനുണ്ടായിരുന്നു, അവനെ രക്ഷിക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു. അവനെ അവിടെ നിന്ന് മാറ്റേണ്ടതുവരെ ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ ചൊരിയാനായിട്ട് ദൈവം താമസിപ്പിച്ചു. ദൂതന്മാർ വന്ന് അവനെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുപോവുകയായിരുന്നു, എന്നിട്ടാണ് അവിടെ ആ ന്യായവിധി ദൈവം നടത്തിയത്. ദൈവത്തിൻ്റെ ഭക്തന്മാരെ ഏതൊരു കാലത്തും ദൈവം ആ ന്യായവിധിയിൽ നിന്ന് രക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ദൈവിക ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശുവിൻ്റെ ഈ ലോകത്തിലുള്ള ജീവിതത്തിലും താൻ ക്രൂശീകരണത്തിനായിട്ട് പോകുന്ന സമയത്തൊക്കെയും തൻ്റെ യാത്രയിൽ ഓരോ വ്യക്തികൾ കർത്താവിനെ വിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി തൻ്റെ യാത്ര അവിടെ നിർത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരിക്കൽ താൻ യെരുശലേമിലേക്ക് പോകുന്ന സമയത്തായിരുന്നല്ലോ ആ രക്തസമയത്തുള്ള സ്ത്രീ അവളുടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റം തൊടാനായിട്ട് ശ്രമിച്ചത്. അവൾക്ക് സൗഖ്യം പ്രാപിച്ചപ്പോൾ യേശുവോട് നിന്നു, ആരാണ് എന്നെ തൊട്ടതെന്ന് കർത്താവ് ചോദിച്ചു. കാരണം കർത്താവിന് തൻ്റെ ശക്തി പുറപ്പെട്ടത് മനസ്സിലായി കർത്താവിൽ നിന്ന്. ആ സ്ത്രീക്ക് വേണ്ടി അവൻ അവിടെ നിൽക്കുകയും അവൻ്റെ യാത്രയ്ക്ക് അവിടെ ഒരു താമസം നേരിടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് ഓരോ വ്യക്തിയും രക്ഷിക്കാനായിട്ട് തുറന്ന് നാം കാണാം. തൻ്റെ യാത്രയിൽ ആ കുരുടനായ പിറവിയിലെ കുരുടൻ വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാവണേ. എല്ലാവരും അവനെ നിശബ്ദനാക്കാനായിട്ട് നോക്കി, എന്നാൽ അവനെയും രക്ഷിക്കാനായിട്ട് അവൻ്റെ വിളി കേട്ട് അവിടെ നിൽക്കുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. രാഹാബിൻ്റെ വിശ്വാസം ധീരമായ വിശ്വാസമായിരുന്നു, അത് അവൾ പ്രവൃത്തികളിൽ കൂടെ കാണിച്ചു കൊടുത്തത് നമുക്ക് കാണാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 11:31 വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. അവൾ ആ ധീരമായ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് ദൈവം അവളുടെ വിശ്വാസത്തെ മാനിച്ചു എന്ന് മാത്രമല്ല, അവളെയും അവളുടെ പിതൃഭവനത്തെയും രക്ഷിച്ചു. വിശ്വാസികളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തെ രക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ കാരാഗ്രഹപ്രമണിയോട് പൗലൂസ് പറഞ്ഞ വാക്യം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ് ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബത്തോടെ രക്ഷിക്കണമെന്നുള്ളത്. രാഹാബിൻ്റെയും ആഗ്രഹം അത് തന്നെയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ വളരെയധികം പാളിച്ചകൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും കർത്താവായി ഈ ജീവനുള്ള ദൈവത്തിൽ അവൾ വിശ്വസിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ വന്ന മാറ്റം അവളുടെ പിതൃഭവനത്തിനും അത് രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലുള്ളവരെ രക്ഷയ്ക്ക് വേണ്ടി നാം എന്തുമാത്രം ഭാരമുള്ളവരാണ്. നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, എന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഇനിയും എത്ര പേർ രക്ഷിക്കപ്പെടാനുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ അവരും ഈ കർത്താവിനെ അറിയണമെന്നുള്ള വലിയ ആഗ്രഹം, ആകാംക്ഷ, ഭാരം നമുക്കുണ്ടോ? രാഹാബിൻ്റെ വിശ്വാസം ഭാരമുള്ള വിശ്വാസമായിരുന്നു, അല്ലെങ്കിൽ ഇറ്റ്സ് എ കൺസേൺ ഫെയ്ത്ത്. അതുമാത്രമല്ല, അവളുടെ വിശ്വാസം നല്ല ഉറപ്പേറിയ വിശ്വാസമായിരുന്നു.
ഈ ദൈവമാണ് സാക്ഷാലുള്ള ദൈവമെന്ന് അവർക്ക് ഉറപ്പ് അവളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. മറ്റൊരുത്തിൻ്റെ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നുള്ള സത്യം രാഹാബ് തൻ്റെ ജീവിതത്തിൽ കൂടെ തെളിയിക്കപ്പെടുകയായിരുന്നു. അതുമാത്രമല്ല, അവളുടെ ജീവിതം, അവളുടെ വിശ്വാസം ഉടമ്പടിയോടുള്ള വിശ്വാസമാണ്. അത് ആ ഒറ്റുകാരുമായിട്ടുള്ള ഉടമ്പടിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൾ ആ ചുമന്ന ചരട് ആ കിളിവാതിൽ കെട്ടിയത്. ദൈവം ഓരോരുത്തരോടും ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ അതിൻ്റെ അടയാളങ്ങൾ കൊടുക്കുന്നതായിട്ട് നാം ദൈവവചനം പഠിക്കുമ്പോൾ കാണാനായിട്ട് കഴിയും. അബ്രാമിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് പരിച്ഛേദന കൊടുത്തത്. പിന്നീട് ഇസ്രായേൽ മക്കൾ ആ ഉടമ്പടിക്ക് പ്രാധാന്യം കൊടുക്കാതെ ആ അടയാളത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതായിരുന്നു അവരുടെ ജീവിതത്തിലെ പരാജയം. ആ വിശുദ്ധിക്കും അല്ലെങ്കിൽ ഹൃദയപരിശോധനയ്ക്കും അവർ സ്ഥാനം കൊടുക്കാതെ ബാഹ്യമായ കാര്യങ്ങൾക്കായിരുന്നു അവർ സ്ഥാനം കൊടുത്തത്. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു താൻ മരിക്കുന്നതിന് മുമ്പ് ഒരു നിയമം, പുതിയ നിയമം കൊടുക്കുമ്പോൾ അതിൻ്റെ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് നമുക്ക് അപ്പബീജുകൾ തന്നത് നമുക്കറിയാം. അതിനെ ഓർക്കാനായിട്ട് ഓരോ കാര്യത്തിലും ദൈവം അത് ചെയ്ത് അത് കാലാകാലങ്ങളിൽ ചെയ്തതായിട്ട് കാണാം. നോഹയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവിക ന്യായവിധി ദൈവം അന്ന് നടത്തിയതിന് ശേഷം ദൈവൻ നോഹയോടുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഇനി ഞാൻ വെള്ളത്താൽ ഈ ഭൂമിയെ നശിപ്പിക്കുകയില്ല. അതിൻ്റെ അടയാളമായിട്ടാണ് നാം മഴവില്ല് കാണുന്നതെന്ന് നമുക്കറിയാം. ആകാശത്തിൽ ദൈവം ഒരു വില്ല് വെച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ഓരോ ഉടമ്പടിയോടുള്ള ബന്ധത്തിലും നാം പഠിക്കുമ്പോൾ ദൈവം അതിന് അടയാളമായിട്ട് ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. സീനായ് മലയിൽ ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലും അവർ താൻ ഉടമ്പടി ചെയ്യുമ്പോൾ രക്തത്താലാണ് അവർക്ക് ആ അടയാളം കൊടുക്കുന്നത്, രക്തം തെളിച്ചിട്ട്. ഓരോ കാര്യത്തിലും ദൈവത്തിൻ്റെ ഉടമ്പടികൾ നാം പഠിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന അടയാളങ്ങൾ നമുക്ക് വലിയ പാഠമായിട്ട് തന്നെ ഇരിക്കട്ടെ. അവിടെ വിശ്വാസം കൊണ്ട് ദൈവജനത്തിന് തൻ്റെ ഭവനം തുറന്നു നൽകിയത് മാത്രമല്ല, കനാലിലെ അനുഗ്രഹങ്ങൾക്ക് അവൾ പാത്രിഭൂതയായി ചെയ്തു. കനാലിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവൾക്കും അങ്ങോട്ട് കടക്കാനായിട്ടുള്ള വലിയ ഭാഗ്യം ലഭിച്ചു. കനാലിലെ അനുഗ്രഹങ്ങൾക്ക് അവൾ പങ്കാളിയായി തീർന്നു. എന്തൊരു അനുഗ്രഹത്തിലേക്കാണ് ആ വേശിയായിരുന്ന ഒരു സ്ത്രീ, വിജാതിയായ ഒരു സ്ത്രീ പ്രവേശിച്ചത്. തുടർന്ന് അവൾ സൽമോനെ കളയാൻ കഴിച്ചു എന്ന് മാത്രമല്ല, അവളുടെ തലമുറകൾ എത്ര ദാവീദിൻ്റെ കൊച്ചുമകനാൽ അവളിൽ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. ദാവീദിൻ്റെ വംശാവലി തുടർന്ന് കർത്താവായ യേശുക്രിസ്തു ആ വംശാവലിയിലാണ് ഉണ്ടാവുക. എത്ര വലിയ അനുഗ്രഹങ്ങൾക്ക് അവൾ പാത്രഭൂതയായി എന്ന് നമുക്കറിയാം. മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം കർത്താവിൻ്റെ വംശാവലി പഠിക്കുമ്പോൾ നാല് സ്ത്രീകളെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ആ നാല് സ്ത്രീകളും കുറിച്ച് നാം പഠിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതങ്ങൾ ഏത് നിലയിലായിരുന്നു, അവരുടെ പശ്ചാത്തലം എങ്ങനെയായിരുന്നു, ദൈവത്തിൻ്റെ കൃപയുടെ ആ അത്യന്ത ധനം അവരിൽ പ്രദർശിപ്പിച്ചിട്ട് അവരെ ഈ വംശാവലിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ പരിപാടികൾ എത്ര ഉന്നതമായിരുന്നു എന്ന് നാം അവരുടെ ജീവിതങ്ങൾ പഠിക്കാൻ കാണാനായിട്ട് കഴിയും. രൂത്ത്, ബത്ശേബ, ഓരോരുത്തരുടെ ജീവിതങ്ങളും നമ്മൾ നോക്കുക. അവരെവിടെയായിരുന്നു, അവരെവിടേക്ക് കൊണ്ടുവരപ്പെട്ടു, ഒരു വിധത്തിലും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ യോഗ്യതയില്ലാത്തിരുന്ന, പത്താം തലമുറയ്ക്ക് പോലും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ യോഗ്യതയില്ലാത്തിരുന്ന അവരെ അവൾ ജീവനുള്ള ദൈവത്തിൽ, ഇസ്രായേലിൻ്റെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, ആ ദൈവം എൻ്റെ ദൈവമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് മുമ്പോട്ട് കടന്നപ്പോൾ ദൈവം അവരുടെ വിശ്വാസത്തെ അംഗീകരിച്ചു എന്ന് മാത്രമല്ല അവരെ എത്രമാത്രം ഉയർത്തി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മോടുള്ള ബന്ധത്തിലും നമ്മൾ വാസ്തവമായി ചിന്തിച്ചാൽ അതല്ലേ സ്ഥിതി? നാം എവിടെ കിടക്കുന്നവരായിരുന്നു? എന്നാൽ ഇന്ന് നമ്മളെ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നാം ചിന്തിക്കുന്നവരുണ്ടോ? നമ്മളെ പോലെ തന്നെ എത്രയോ പേർ നമ്മുടെ ചുറ്റും സുവിശേഷം കേട്ടിട്ടും ഈ കൃപയിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഇരിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവം നമ്മളോട് കാണിച്ച കരുണ എത്ര വലുതാണ്! അതിൻ്റെ അനുഗ്രഹങ്ങൾ നാം ഇന്ന്, ആ കനാലിൻ്റെ അനുഗ്രഹങ്ങൾ നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തിലും യോഗ്യതയില്ലായിരുന്ന നമ്മളെ രാഹാബിൽ കൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്കും കർത്താവിൽ കൂടെ ലഭിച്ചു എന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, അവനെ മഹത്വപ്പെടുത്താം. ഒന്നാമതായി, ഒരു ആത്മാവ് അവിടെ രക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു. രണ്ടാമത്, ഒരു വേർപാട് അവിടെ ഉറപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതാണ് യോശുവ ആ രണ്ടര ഗോത്രങ്ങളോട് പറയുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നത്. ഒന്നാം അദ്ദേഹത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അവരോട് സംസാരിക്കുകയാണ്. അതിൻ്റെ ശരിക്കുള്ള പശ്ചാത്തലം നമുക്ക് അറിയണമെങ്കിൽ സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു പോകണം. അവിടെ നമുക്ക് അതിൻ്റെ പശ്ചാത്തലം അറിയാം.
കാരണം യോർദാനപ്പുറം അവർ ജയിച്ച് കീഴടക്കിയ ഒരു ദേശം, നല്ല പുൽപ്പുറങ്ങളുള്ള ഒരു ദേശമായിരുന്നു, നല്ല ഫലഭൂയിഷ്ടമുള്ള ഒരു ദേശമായിരുന്നു. അപ്പോൾ ഈ രണ്ടര ഗോത്രങ്ങൾ, അവർക്ക് ആടുമാടുകൾ ധാരാളം ഉണ്ടായിരുന്നുകൊണ്ട് അവർ ആ ദേശം നല്ലതെന്ന് അവർക്ക് കണ്ടു. അവരുടെ മൃഗങ്ങൾക്കൊക്കെ നല്ല പുൽപ്പുറങ്ങളുണ്ട്. അതുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ ദേശം മതി, ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊള്ളാം. മോശ അവരുടെ ആവശ്യം അംഗീകരിച്ചു. എന്നാൽ മോശ ഒരു കണ്ടീഷൻ പ്രത്യേകം പറയുകയുണ്ടായി, ബാക്കി 9 ഗോത്രം കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ അവർക്ക് മുമ്പായി, നിങ്ങളുടെ സഹോദരന്മാർക്ക് മുന്നായി പോയിട്ട് ആ ദേശത്തെ കൈവശമാക്കുവാനായിട്ട് അവർക്ക് വേണ്ടി മുന്നിൽ അവർക്ക് നേതൃത്വം കൊടുത്ത് യുദ്ധം ചെയ്യണം. അത് ചെയ്ത് അവർക്ക് ആ ദേശം അവകാശമാക്കി കൊടുത്ത് അവർക്ക് സ്വസ്ഥത കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പിടിച്ചു വന്ന് നിങ്ങളുടെ ഈ ദേശത്തേക്ക് വസിക്കാം. ഓരോ വ്യക്തികളുടെയും ആത്മീയ ജീവിതത്തിൽ നമ്മൾ എവിടെയായിരിക്കണം എന്ന് തീരുമാനിക്കേണ്ട സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഞാൻ ചിന്തിച്ചത് ആ നിലയിലാണ്. ഇവർ ഇങ്ങോട്ട് കനാലിലേക്ക് കടന്നിട്ടില്ല. കനാലിലെ അനുഗ്രഹങ്ങൾ നേടണമെങ്കിൽ അവർക്ക് അവിടെ യുദ്ധം ചെയ്യണം. കുറെ കഷ്ടതകളൊക്കെ ഉണ്ട്, പോരാട്ടമുണ്ട്. എന്നാൽ ഈ സ്ഥലം അവർ കണ്ടപ്പോൾ അവരുടെ കുട്ടികൾക്കും അവരുടെ മൃഗങ്ങൾക്കും ഒക്കെ നല്ല സ്ഥലമായിട്ട്, വളരെ ആകർഷണീയമായിട്ട് അവർക്കത് കണ്ടു. അവരത് തിരഞ്ഞെടുത്തു. മോശ അത് അനുവദിക്കുകയും ചെയ്തു. അവർക്ക് കനാലിലെ അനുഗ്രഹങ്ങൾ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു. അവർ മുമ്പോട്ട് പോയി അവരുടെ സഹോദരന്മാർക്ക് വേണ്ടി വിജയങ്ങൾ നേടി, അവർക്ക് സ്വസ്ഥത കൊടുത്തു, അവരെ അവരുടെ ദേശത്തൊക്കെ ആക്കി. എന്നാൽ അവർ വീണ്ടും തിരിച്ച് അവരുടെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് താല്പര്യമായിരുന്നു. അവർക്ക് ആ സ്ഥാനത്തായിരുന്നു അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയത്. അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്കായിരുന്നു അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്നാൽ കനാലിലെ അനുഗ്രഹങ്ങൾ നേടുവാൻ, അല്ലെങ്കിൽ അവിടെ താമസിക്കുവാൻ അവർ വിമുഖത കാണിച്ചു, അല്ലെങ്കിൽ അതിനുള്ള കഷ്ടത ഏൽക്കാനുള്ള തയ്യാറെടുപ്പ് അവർക്കുണ്ടായില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ പിന്നീടുള്ള അവരുടെ ചരിത്രം നാം വായിക്കുമ്പോൾ, അശൂര്യർ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ആദ്യം പിടിക്കപ്പെട്ടത് ഈ രണ്ടര ഗോത്രമായിരുന്നു. കാരണം എന്തായിരുന്നു? അവർ യോർദാനപ്പുറം ആ ബോർഡർ ലൈൻ ക്രിസ്ത്യൻസ് എന്ന് ഞാൻ പറയും, അവിടെ അതിർത്തിയിൽ ജീവിച്ചവരായിരുന്നു അവർ. അവർക്ക് ഉന്നതമായ ആത്മീയ അനുഗ്രഹത്തിലേക്ക് കടന്നു വരാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളിലും ഈ ലോകത്തിൻ്റെ സുഖലോകളിലും അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടായി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോ വഴികളിൽ കൂടെ വഴി നടത്തുമ്പോഴും ദൈവിക സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുമ്പോഴും നമുക്കത് അനുസരിക്കാനോ അനുസരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ്. നമ്മുടെ ആത്മീയ നിലവാരം, ഏത് രീതിയിൽ ജീവിക്കണമെന്ന് കർത്താവിനോടുള്ള ബന്ധത്തിൽ ദൈവിക സത്യങ്ങൾ നാം വിളിച്ച് മനസ്സിലാക്കി ദൈവം തരുമ്പോൾ അത് അനുസരിക്കാനുള്ള മനോഭാവം നമുക്ക് ഇല്ലെങ്കിൽ ദൈവത്തിന് വേറെ നമ്മളെ നിർബന്ധിക്കാനായിട്ടൊന്നും കഴിയുകയില്ല. അത് ചോയ്സ് ഈസ് അവേഴ്സ്, തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുള്ളതാണ്. എന്നാൽ പിന്നീട് ശത്രുവിൻ്റെ ആക്രമണം വരുമ്പോൾ അവരാണ് ആദ്യം പിടിക്കപ്പെട്ടത്. പിന്നീട് അടിമകളായി അവർ പോവുക മാത്രമല്ല, അവർക്ക് പിന്നീട് പെട്ടെന്നൊന്നും തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളൊരു വലിയ ദുഃഖസത്യം ആ രണ്ടര ഗോത്രങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവർക്ക് ലഭിച്ച അനന്തരഫലങ്ങൾ വളരെ കഷ്ടമായിരുന്നു. താൽക്കാലിക സൗകര്യങ്ങൾ, സന്തോഷങ്ങൾ നമുക്കുണ്ടാവും, പിന്നീടുള്ള അനന്തരഫലങ്ങൾ, നിത്യമായ നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് അത് വലിയ കോട്ടം സംഭവിക്കുമെന്നുള്ള കാര്യം ഈ സത്യം നമ്മളെ ഈ ഭാഗം പഠിപ്പിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദെബോറയുടെ ഒരു പാട്ടുണ്ട്. ദെബോറ വിജയം നേടിയതിന് ശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, ആ 5-ാം അധ്യായം മുഴുവനൊരു പാട്ടാണ്. ആ പാട്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് ധ്യാനിക്കുക. അതിൻ്റെ 16-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് രൂബേനെക്കുറിച്ച് പറയുന്നുണ്ട്. തന്നെ സഹായിപ്പാൻ വന്നവരെയും വരാതിരുന്നവരെയും കുറിച്ചും ദെബോറ ആ പാട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ താൻ പറയുന്നത് 16-ാം വാക്യത്തിൽ, രൂബേന ഘനമേറിയ മനനിർണയങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറേ കൂടി അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? അവർ തൊഴുത്തുകളുടെ ഇടയിലായിരുന്നു അവരുടെ താമസം. അവർക്ക് യോർദാൻ കടന്ന് സഹോദരന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനായിട്ട് വരാൻ കഴിഞ്ഞില്ല. ഞാൻ ചിന്തിച്ചത്, യുദ്ധത്തിൽ പൊരുതിയവരെ ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ഓർക്കുകയാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. യുദ്ധത്തിൽ പൊരുതിയവരെയും പങ്കെടുക്കാതെ നിഷ്ക്രിയരായിട്ട് നോക്കി നിൽക്കുന്നവരെയും ഒക്കെ
ദൈവം മറന്നു പോകാതെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇന്നും പുതിയ നിയമത്തിലും നമ്മോടുള്ള ബന്ധത്തിലും അത് വളരെ ശരിയായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ലോകത്തോടും പിശാചിനോടും ക്രിയാത്മകമായ പോരാട്ടം നടക്കുന്നവർ, എന്നാൽ ഇതെല്ലാം പുറകെ ഇരുന്ന് കാണുന്ന വേറൊരു കൂട്ടം, അവർക്ക് കഷ്ടപ്പെടാനോ ഈ പോരാട്ടം വഹിക്കാനോ ഒന്നും കഴിയില്ല. അല്ലെങ്കിൽ ആത്മീയമായി വളർന്നു വരാനോ ആത്മീയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനോ അവർക്ക് വലിയ ആഗ്രഹമില്ല. എന്നാൽ ദൈവം രണ്ടുപേരുടെയും സ്ഥിതി നന്നായിട്ട് അറിയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിഫലത്തിൻ്റെ സമയം വരുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നഷ്ടത്തിൻ്റെ സമയമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവം അത് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. ആ രണ്ടര ഗോത്രം എടുത്ത തീരുമാനത്തിൻ്റെ അനന്തരഫലങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒന്ന് കൊരിന്ത്യർ 3:10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ആ ഭാഗം വിവരിക്കുന്നുണ്ട്. നമ്മുടെ പ്രവൃത്തികളെല്ലാം ശോധന ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മളുടെ ശുശ്രൂഷകളൊക്കെ, നമ്മൾ ചെയ്ത കർത്താവിന് വേണ്ടി ചെയ്ത ശുശ്രൂഷകളൊക്കെയും പരിശോധിക്കുന്ന ഒരു രംഗമുണ്ട്. അതവിടെ നമ്മളെ ന്യായം വിധിക്കുന്ന നമ്മുടെ ശിക്ഷയ്ക്ക് വേണ്ടിയല്ല, നമുക്കറിയാം, നമുക്ക് പ്രതിഫലം തരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മുടെ ശുശ്രൂഷകൾ ഏത് വിധത്തിലുള്ള സാധനങ്ങളുണ്ടാണ് പണിതത് എന്നുള്ളത് അവിടെ വെളിവാകും. സ്വർണം വെള്ളി കൊണ്ടാണോ അതോ മരം പുല്ല് വൈക്കോല് കൊണ്ടാണോ എന്നുള്ളത് തീ തന്നെ ശോധന ചെയ്യും. അവിടെ നമ്മൾ അവസാനം വായിക്കുന്നത് രക്ഷിക്കപ്പെട്ടു എന്നാൽ തീയിൽ കൂടെ എന്ന പദത്തിൽ. നമ്മളെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. അവരുടെ രക്ഷയിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അവരുടെ രക്ഷ ഭദ്രമുള്ളതാണ്. വിശ്വാസികളുടെ രക്ഷയുടെ ഭദ്രതയിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. എന്നാൽ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ നിലവാരം നാം എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ കർത്താവുമായിട്ടുള്ള അടുപ്പവും കർത്താവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയുടെയും അടിസ്ഥാനത്തിലാണ്. അതിന് നാം എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വിശുദ്ധീകരണ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം പഠിച്ചപ്പോഴും ആ കാര്യം നാം മനസ്സിലാക്കി. നാം കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോഴാണ് കർത്താവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് പകരുന്നത്. ആ കർത്താവിനോട് കൂട്ടായ്മയിൽ വസിക്കണമെന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹമാണ്. പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം തൻ്റെ പുത്രൻ്റെ രൂപത്തോട് അനുരൂപരാക്കി തീർക്കണം നമ്മളെ ഓരോരുത്തരെയും എന്നുള്ളതാണ്. എന്നാൽ അതിനുവേണ്ടിയുള്ള ആ കൂട്ടായ്മ അല്ലെങ്കിൽ ആ കനാൻ ജീവിതത്തിൻ്റെ അനുഗ്രഹം നാം പ്രാപിക്കണമെങ്കിൽ യോശുവയോട് ചേർന്നേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. യോശുവയിൽ കൂടി അല്ലാതെ നമുക്ക് കനാനിലെ അനുഗ്രഹങ്ങൾ വിഭജിച്ച് എടുക്കാനോ കൈവശപ്പെടുത്തുവാനോ കഴിയുകയില്ല. നമ്മുടെ യോശുവോട്, നമ്മുടെ കർത്താവ് യേശുവിനോട് നാം ചേർന്ന് എത്രമാത്രം നടക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ഈ അവകാശങ്ങളും ഈ ദേശങ്ങളും നമുക്കും കൈവശമാക്കാനായിട്ട് കഴിയുള്ളൂ. യോശുവയോട് പറയുന്നുണ്ട്, യോശുവ ആ സ്ഥലങ്ങളൊക്കെ അവർക്ക് വിഭാഗിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും യോശുവയോട് പറയുന്നുണ്ട്, നീ വൃദ്ധനായിരിക്കുന്നു എങ്കിലും ഇനിയും അനേക ദേശങ്ങൾ പിടിച്ചടക്കാനുണ്ടെന്ന്. അത് ഓരോരുത്തരുടെയും ആത്മീയ നിലവാരം അനുസരിച്ചാണ് ദൈവം പറയുന്നത്. ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ കർത്താവുമായിട്ടുള്ള ജീവിതം കർത്താവാണ് കാണുന്നത്. നമ്മൾക്ക് മറ്റുള്ളവർക്ക് കാണാനായിട്ട് കഴിയില്ല. നാം കർത്താവുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഏത് വിധത്തിലാണ് അത് മുന്നേറുന്നത്, അത് വളരുന്നത്, ആ കർത്താവിനെ ഞാൻ എത്രമാത്രം രുചിച്ചറിയുന്നു അതനുസരിച്ചായിരിക്കും എൻ്റെ ആത്മീയവും ഭൗതികവുമായ തീരുമാനങ്ങളും. കർത്താവിന് ഇഷ്ടമുള്ള കാര്യമാണോ കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണോ എന്ന് അറിയണമെങ്കിൽ കർത്താവിൻ്റെ മനസ്സ് നാമളും അറിയണം അല്ലേ. എങ്കിൽ മാത്രമേ നമ്മുടെ ഓരോ തീരുമാനങ്ങളുടെയും അടിസ്ഥാനം ഈ കർത്താവിൽ ആകുവാൻ ഇടവരികയുള്ളൂ. ഇസ്രായേൽ മക്കൾ ഈ രണ്ടര ഗോത്രം എടുത്ത തീരുമാനം അവരുടെ ജീവിതത്തെ മുഴുവനും ബാധിച്ചു എന്ന് പിന്നീടുള്ള കാര്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ന്യായാധിപന്മാരുടെ പുസ്തകം വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അവരുടെ പിന്നീടുള്ള ജീവിതങ്ങൾ എങ്ങനെയായി തീർന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ അവരവരുടെ സഹോദരന്മാരെ സഹായിച്ചു, അവർക്ക് മുമ്പായി മോശയോട് പറഞ്ഞ പോലെ അവരെല്ലാം ചെയ്തു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിനുശേഷം അവർ വീണ്ടും
അവരുടെ പഴയ അവസ്ഥയിലേക്ക് അവരുടെ ആ ദേശത്തേക്ക് തന്നെ മടങ്ങിപ്പോയി അവർ അവരുടെ കുടുംബത്തോടു കൂടെ താമസിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ യോശുവ ആ കാര്യം ഉറപ്പാക്കുകയായിരുന്നു. അവരുടെ വേർപാട് കർത്താവ് യോശുവയ്ക്ക് അത് ഉറപ്പാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് നാം കാണുന്നത് അവരുടെ വിശുദ്ധി, അതാണ് നാം മൂന്നാമധ്യായത്തിൽ വായിച്ചത്. അവരുടെ ശുദ്ധീകരണം പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ഇനി നടക്കാൻ പോവുകയാണ്. യോർദാൻ നദി വിഭാഗിച്ച് അവരെ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പെട്ടകം അവരുടെ നടുവിൽ കൂടെ പോകാൻ പോവുകയാണ്, അവരുടെ മുമ്പിൽ പോകാൻ പോവുകയാണ്. യോശുവ പറയുകയാണ്, നിങ്ങളെ തന്നെ നിങ്ങൾ ശുദ്ധീകരിക്കണം, അല്ലെങ്കിൽ വിശുദ്ധനായ ദൈവത്തിന് നിങ്ങളുടെ മധ്യയെ വസിക്കുവാനായിട്ട് കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് വളരെ കുറിക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. ദൈവം യോശുവയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്. വിശുദ്ധനായ ദൈവമാണ്, പരിശുദ്ധനായ ദൈവമാണ് നമ്മുടെ മധ്യത്തിൽ വസിക്കുന്നതെന്നുള്ള ബോധം അവരെ ഭരിക്കുമ്പോൾ അവരവരുടെ തന്നെ ശുദ്ധീകരിക്കാൻ, അവരെ തന്നെ ശുദ്ധീകരിക്കേണ്ട ആവശ്യം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് യോശുവ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, യഹോവ നിങ്ങളുടെ മധ്യത്തിൽ വരും. നമ്മുടെ വിശുദ്ധീകരണത്തിൽ നമുക്ക് എത്രമാത്രം ഭാരമുണ്ട്, വിശുദ്ധ ജീവിതത്തിന് നാം നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ചരിത്രത്തിൽ ഉടനീളം നമുക്കത് കാണാനായിട്ട് കഴിയും. നമ്മളുടെ ജീവിതത്തിൽ നമ്മളത് അനുഭവിച്ചിട്ടുള്ളതാണ്, അത്ഭുതകരമായ ദൈവം നടത്തിയ വഴികൾ. തുടർന്നുള്ള ജീവിതത്തിലും ഈ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ ജീവിതവും വിശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ പ്രസംഗമോ നമ്മുടെ ഉപദേശമോ അല്ല അവർ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ജീവിതമാണ്. നമ്മുടെ അടുത്ത തലമുറ, നമ്മുടെ മക്കൾ നമ്മളെ കാണുന്നതും ശ്രദ്ധിക്കുന്നതും, നമ്മൾ യോഗത്തിന് വരുന്നുണ്ട്, നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ടെന്നുള്ള കാര്യം, അതിനേക്കാൾ ഉപരിയായിട്ട് നാം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഔദ്യോഗിക സ്ഥലങ്ങളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നാം എങ്ങനെയാണ് വർത്തിക്കുന്നത്, നമ്മളുടെ പ്രവൃത്തികൾ, അത് നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് നമുക്കറിയാം. നമ്മളൊരു വിശുദ്ധനാണ് എന്ന് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് പറയാനായിട്ട് കഴിയുമോ? ആ ശൂനാങ്കേരിക്ക് മനസ്സിലായി അവളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്ന ആ പ്രവാചകൻ ഒരു ദൈവപുരുഷനാണ്. നമ്മൾ മറ്റുള്ളവരുടെ ഇടപാടുകളിൽ, നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളിലും നമ്മളുടെ ദൈവം, വിശുദ്ധനായ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ എന്നുള്ള ബോധം നമ്മളെ ഭരിക്കുന്നുണ്ടോ? കർത്താവ് അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, പഴയ നിയമത്തിലെ ഉദ്ധരണി എടുത്തിട്ടാണ് താൻ അത് എടുത്തു പറഞ്ഞത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ദൈവജനത്തിൻ്റെ വിശുദ്ധി ദൈവത്തിന് വളരെ ഭാരമുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന് അനേകരെ രക്ഷിക്കുന്നതിനേക്കാൾ ഉപരി രക്ഷിച്ച തൻ്റെ മക്കളെ വിശുദ്ധിയിൽ തികച്ചവരാക്കണം എന്നുള്ളത് ദൈവത്തിന് വലിയ നിഷ്ഠയുള്ള അല്ലെങ്കിൽ ആഗ്രഹവും ഭാരമുള്ള കാര്യമാണ്. എൻ്റെ മക്കൾ എൻ്റെ സാക്ഷ്യത്തിന് കോട്ടം വരുത്തുന്ന രീതിയിലാണ് എൻ്റെ മക്കൾ വളർന്നു വരുന്നതെങ്കിൽ നമ്മുടെ ഭാരം എന്തുമാത്രമായിരിക്കും? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ സാക്ഷ്യത്തിന് കോട്ടം വരികയാണെങ്കിൽ, എൻ്റെ സ്വഭാവത്തിനെതിരായിട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഭാരം എന്തായിരിക്കും? അതുപോലെ തന്നെയല്ലേ നമ്മുടെ പിതാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് ഇത്ര വർഷമായി, ഇത്ര വർഷമായിട്ട് ഞാൻ കൂട്ടായ്മയിലായിരിക്കുന്നു, ഈ സഭയിൽ നിരന്തരമായി പങ്കെടുത്തു വരുന്നു, എൻ്റെ കർത്താവിനെ എന്നെ നോക്കിയിട്ട് എന്ത് പറയാനായിട്ട് കഴിയും? ഞാൻ രക്ഷിച്ചിട്ട് ഇത്രയും വർഷമായി, ദൈവവചനം എല്ലാ ആഴ്ചയിലും നിനക്ക് തരുന്നുണ്ട്, ഭക്ഷണമായിട്ട് ദൈവവചനം പഠിക്കാനുള്ള സൗകര്യങ്ങൾ തരുന്നുണ്ട്, എല്ലാ കൂട്ടായ്മ യോഗങ്ങളിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട്, എന്നാൽ ഞാൻ എൻ്റെ കർത്താവിൽ എന്തുമാത്രം വളർന്നിട്ടുണ്ട്, കർത്താവിന് എന്നെക്കുറിച്ചുള്ള കോൺഫിഡൻസ് എന്തുമാത്രമുണ്ട്, ഇവനെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഇവൻ യോഗ്യനാണ്, അല്ലെങ്കിൽ ഇവനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് ദൈവത്തിന് എന്നെക്കുറിച്ച് പറയാനായിട്ട് കഴിയുമോ? ഇന്ന് രാത്രി ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ അത് വെറുതെ പഠിക്കാൻ വേണ്ടിയല്ല, അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. രാഹാബിൻ്റെ വിശ്വാസം അത് പ്രവൃത്തിയിലൂടെ അവൾ കാണിച്ചു. അത് ധീരമായ വിശ്വാസം തന്നെയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് കനാനിലെ അനുഗ്രഹത്തിന് പങ്കാളികളായിത്തീരുവാൻ അവളെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ദൈവം കനാനിലേക്ക് അവളെ പ്രവേശിപ്പിക്കുകയും അത് മുഖാന്തരം അവളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനും
ദൈവത്തെ ആക്കി. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ ദൈവത്തെ ആശ്രയിച്ച് ധീരമായി ഉറപ്പേറിയ കോൺഫിഡൻസോടുകൂടെ നാം എടുക്കുകയാണെങ്കിൽ ദൈവം അതിനെ ആദരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് വിശ്വാസവീരന്മാരുടെ പട്ടിക നാം പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് ചെയ്യും. അവരുടെ വിശ്വാസം അവർ പ്രഖ്യാപിച്ചത് അവരുടെ പ്രവൃത്തികൾക്കൂടെയും അവരുടെ ജീവിതത്തിൽ കൂടെയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവർക്ക് നമ്മുടെ വിശ്വാസം കാണാനായിട്ട് കഴിയുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതം കണ്ട് എൻ്റെ രീതികൾ കണ്ട് എൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് ഇത് മറ്റുള്ളവരെ പോലെയുള്ള വ്യക്തിയല്ല എന്ന് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ലോകമക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞത്. ഒന്നാമതായി, ഒരു ആത്മാവിൻ്റെ രക്ഷ. മൂന്ന് ദിവസം താമസിക്കുന്നതിനിടയിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഒന്ന് രാഹാബിനെ കുറിച്ചുള്ള കാര്യം, രണ്ടാമത് ഇസ്രായേൽ മക്കളുടെ രണ്ടര ഗോത്രം അവരുടെ വേർപാട്, അവർ എടുത്ത തീരുമാനം, അതിൻ്റെ അനന്തരം എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ ഓർക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ നാം ഏതവസ്ഥയിൽ നിൽക്കുന്നു? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളുടെ അതിർത്തി, നമ്മൾ താമസം ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? കനാലിലാണോ അതോ കനാലിൻ്റെ പുറത്താണോ? അതിർത്തിക്കരികെയാണോ? അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അപ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക. ചെറിയാൻ സാറിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ, കാലമെല്ലാം കഴിയും ഇന്ന് കാണുന്നതെല്ലാം മാറും. നമ്മൾ ദൈവസേനയിലെത്തുമ്പോൾ നമ്മൾ അനുഭവിച്ചാൽ നമ്മൾ എടുത്ത തീരുമാനത്തിൻ്റെ വിലകൾ എന്താണെന്ന് അന്നാണ് നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. അവരെടുത്ത തീരുമാനങ്ങൾ, അവരനുഭവിച്ച കഷ്ടതകൾ, അവർ കനാലിലെ അനുഗ്രഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വന്നു. അത് അത്ര എളുപ്പമല്ല കനാലിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ വില നാം മനസ്സിലാക്കുന്നത് നാം ദൈവസന്നിധിയിലെത്തുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, ഈ ജീവിതം വളരെ ചെറുതാണ്. നിത്യദേവിച്ചുള്ള ബോധം നമ്മളെ ഭരിക്കുമ്പോഴാണ് ഈ കാലത്തിലെ കഷ്ടങ്ങൾ ഏതുമില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് എത്ര വലുതാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, നമുക്ക് നമ്മുടെ രക്ഷ എത്ര വലുതാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം എവിടെ നെത്തി നിൽക്കുന്നു എന്നുള്ള ബോധം ഇന്ന് രാത്രി നമ്മളെ ഭരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ ഹൃദയത്തിൽ തന്നെ ചോദന ചെയ്യാം. കർത്താവേ, ഞാൻ ഇത്രയും വർഷമായി ഇവിടെയായിട്ട് ഈ ദൈവവചനം പഠിച്ചു തുടങ്ങിയിട്ട്, എന്നാൽ നമ്മുടെ വ്യക്തിപരമായ പഠനം എത്ര മാത്രമുണ്ട്? ഈ കർത്താവിനെ നാം രുചിച്ചറിയാനും ഈ കർത്താവിൽ വളരുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവിന് നമ്മളെക്കുറിച്ച് എന്ത് പറയാനായിട്ട് സാധിക്കും? നമ്മളെ തന്നെ ചോദന ചെയ്യാം. ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്താം. ദൈവത്തിൻ്റെ നാമത്തിനും മഹത്വത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ ജീവിതം ഉപയോഗിക്കപ്പെടുവാൻ ഈ ചെറിയ ചിന്തകളിടയാക്കട്ടെ. അവൻ്റെ വിലയേറെ നാമം മഹത്വപ്പെട്ടു മാറാകട്ടെ.